നമസ്കാരം. ബിനീഷ് കോടിയേരിയുടെ മരുതംകുഴിയിലെ വീട്ടിൽ 26 മണിക്കൂറിലേറെ നീണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ലഹരിക്കേസ് പ്രതി അനൂപ് മുഹമ്മദിന്റെ ഡെബിറ്റ് കാർഡ് ബിനീഷിന്റെ മുറിയിലെ മേശയിൽ നിന്ന് കണ്ടെടുത്തതായി ഇഡിയും അത് പരിശോധനാ സംഘം കൊണ്ടുവച്ചതാണ് എന്നും ബിനീഷിന്റെ ഭാര്യ റെനീറ്റയും നിലപാടെടുത്തതോടെ ബുധനാഴ്ച വൈകിട്ട് തുടങ്ങിയ തർക്കം ഇന്നലെ രാവിലെ വരെ നീണ്ടുനിന്നു. എന്നാൽ മരുതംകുഴിയിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിനിടെ ലഹരിക്കടത്ത് കേസ് പ്രതി അനൂപ് മുഹമ്മദിന്റെ ക്രെഡിറ്റ് കാർഡ് കണ്ടെടുത്തത് കണ്ടിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ബിനീഷ് കോടിയേരിയുടെ ഭാര്യ മാതാവ്. അത്തരത്തിൽ ഒന്ന് വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ അത് കത്തിച്ചു കളയില്ലേ എന്ന് മിനി ഒരു പ്രമുഖ മാധ്യമത്തിലെ കൗണ്ടർ പോയിന്റിലാണ് ചോദിക്കുന്നത്. ഏതൊരാളും തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു കാർഡ് അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതെടുത്ത് കത്തിച്ചു കളഞ്ഞേനെ. റെയ്ഡുണ്ടാകുമെന്ന് മുൻപ് തന്നെ അവർ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് അവർ തന്നെ കൊണ്ടുവച്ചതാണ് എന്ന്. ഇങ്ങനെയാണ് മിനി വ്യക്തമാക്കുന്നത്. ബിനീഷിന് വസ്തു പണയപ്പെടുത്തി 50 ലക്ഷം രൂപ ബിസിനസ് ചെയ്യാൻ സഹായിച്ചത് താനാണ് എന്നും മിനി വിശദീകരിക്കുന്നുണ്ട്. കഞ്ചാവ് ബിസിനസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മരുമകന് അമ്മായിയമ്മ പണം നൽകുമോ എന്ന് അവർ ചോദിക്കുന്നു. കാർഡ് കണ്ടെടുത്തത് സംബന്ധിച്ച മഹസറിൽ ഒപ്പിടാൻ ഭീഷണിപ്പെടുത്തിയെന്നും ജയിലിൽ പോകേണ്ടി വന്നാൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞുവെന്നും മാധ്യമങ്ങളോട് റെനീറ്റ വിശദീകരിച്ചിരുന്നു. ഇതിനിടെ റെനീറ്റയുടെ അമ്മ മിനിയുടെ ഐഫോൺ ഫൊറൻസിക് പരിശോധനയ്ക്കായി ഇഡി ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു. ബിനീഷിന്റെ കുടുംബം അന്വേഷണത്തോടെ സഹകരിച്ചില്ല എന്നും അക്കാര്യം കോടതിയെ അറിയിക്കുമെന്നുമായിരുന്നു ഇഡി ഉദ്യോഗസ്ഥരുടെ പ്രതികരണവും. ബുധനാഴ്ച രാവിലെ 9 തുടങ്ങിയ പരിശോധന ഇന്നലെ പകൽ 11:30 അവസാനിച്ചത്. റെനീറ്റയെയും 2.5 വയസ്സുള്ള കുഞ്ഞിനെയും മിനിയെയും നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ട് റെനീറ്റയുടെ പിതാവ് SR പ്രദീപ് ആദ്യം പോലീസിനോടും പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. ഇഡി ഡയറക്ടർക്കും ഇമെയിലിൽ പരാതി നൽകി. അതേസമയം കുടുംബം തകർക്കുവാനാണ് എല്ലാവരും കൂടി ശ്രമിക്കുന്നത് എന്ന് ബിനീഷിന്റെ അമ്മ വിനോദിനി ബാലകൃഷ്ണനും പ്രതികരിച്ചു. മരിച്ചു കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിലായി. എല്ലാവരും കൂടി ഒരു മനുഷ്യനെയിട്ട് കൊല്ലുകയാണ്. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? ഞാനായതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. മരുമകൾ 24 മണിക്കൂർ അനുഭവിച്ച യാതന വിവരിക്കാനാകില്ല. ഭർത്താവിൻ്റെ അസുഖം മാറി വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെന്നും വിനോദിനി പ്രതികരിച്ചു.